ഹലോ ഫ്രണ്ട്സ്, ഇതെന്നടാ വോയിസ്ടാ. നിങ്ങൾ കാണാൻ പോകുന്ന നാരോട്ടോ ഷിപ്പുഡന്റെ സീസൺ 9 അവസാന എപ്പിസോഡും സീസൺ 10 1-2-3 എപ്പിസോഡും ആണ്. അപ്പോൾ ഡ്രൈവ് ടുവേർഡ്സ് ഡാർക്നെസ്, ദ സിക്സ്ത് ഹോക്കാഗെ ഡാൻസോ, ഫൈവ് കാഗെ സമിറ്റിന്റെ 2 എപ്പിസോഡുകളും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എപ്പിസോഡിന്റെ ടൈറ്റിൽ. നമുക്ക് നേരെ നമ്മളുടെ അടിപൊളി എപ്പിസോഡിലേക്ക് പോവാം. ഫ്ലാഷ് ബാക്ക് ഒക്കെ തീർന്നേക്കാണ്. ആദ്യം കാണിക്കുന്നത് നമ്മളുടെ സാസുക്കെ ഉജുഹാനാണ്. സാസുക്കെ ആണെങ്കിൽ ടാക്ക ടീമിനെ കൂട്ട് ലീഫ് വില്ലേജിനോട് പോവാണ്. ലീഫ് വില്ലേജിന്റെ ഏകദേശം അടുത്തെത്താറായപ്പോൾ നമ്മളുടെ സുഗറ്റ്സ് ഒരു വീട് കാണിച്ചിട്ട് പറയാം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാന്ന്. സാസുക്കെ പറയുന്നുണ്ട് ഇവിടെ വേണ്ടാന്ന്. എന്നിട്ട് സാസുക്കെ അതുപോലെ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവാണ്. നാരൂട്ടോ ഗാമപുണ്ടനെ സമൺ ചെയ്തു, അതുപോലെ റസംഗൻ പഠിച്ചു, അവൻ ഷാഡോ ക്ലോൺസിൽ ഉണ്ടാക്കുന്നു, അവൻ അടിപൊളിയായിട്ട് അവൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അസൂയ കൊണ്ട് സാസുക്കെ അവിടെ കിടന്ന് അടിച്ച് പരത്തുവാണ് ആ മരങ്ങൾ. ലാസ്റ്റ് ദേഷ്യം കാരണം ചിടോറി എടുത്ത് ചന്നം പിന്നെ അടിക്കുന്നുണ്ട്. ചന്നം പിന്നെ അടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഷേപ്പ് ട്രാൻസ്ഫോർമേഷൻ അന്ന് പഠിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സാസുക്കെ കാട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കൊച്ചു നിൽക്കുകയാണ്. ആ കൊച്ചാണെങ്കിൽ ഒരു പന്ത് വെച്ച് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവധിയൊക്കെ ആ പന്ത് ഉരുണ്ട് താഴെ പോവുകയാണ്. നമ്മുടെ ഇതിൽ 10 ക്ലാസ്സിൽ പഠിച്ച കവിതയുണ്ട്, അതിനകത്ത് ഈ പന്ത് പോകുമ്പോൾ ഒരു കൊച്ചു നോക്കിന്ന് കരയും. അങ്ങനത്തെ കൊച്ചൊന്നും അല്ല ഇത്. ഇത് ആ കൊക്കയിൽ ഇറങ്ങിയിട്ട് ആ പന്ത് എടുക്കാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കും അതാണെങ്കിൽ കാല് വെടിഞ്ഞ് വീഴുന്നുണ്ട്. പക്ഷേ ആ പന്ത് വിട്ടു കൊടുക്കുന്നില്ല. ഞാൻ എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് ആ കൊച്ചു അത് ചാടി എടുക്കാൻ നോക്കുമ്പോൾ കൊക്കയിലേക്ക് പോവുകയാണ്. സാസുക്കെയാണ് വന്ന് പിടിച്ച് കയറ്റിയിട്ട് പറയുന്നത് മോളെ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, നീ കൊച്ചു കൊച്ചാണ്, എന്നാലും നിന്റെ സേഫ്റ്റി നീ നോക്കണമെന്ന്. ആ കൊച്ചു ചോദിക്കുന്നുണ്ട് നിന്റെ പേരെന്താന്ന്. എൻ്റെ പേര് സാസുക്കെ ഉജുഹാ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ നമ്മുടെ സാസുക്കെ പോകുന്നുണ്ട്, കൊച്ചു വീട്ടിലേക്കും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന കുറച്ച് നാൾക്ക് ശേഷം സുനയുടെ മാൻഷനിൽ നിൽക്കുന്ന കക്കാഷിനെയാണ്. ഞാൻ വരെ മിഷനും കൊണ്ട് വന്നിട്ടുണ്ട്, സൂപ്പർ മിഷനാണെന്ന് പറഞ്ഞ് സുനയോട് പറയുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ സുനയോട് ചോദിക്കുന്നുണ്ട് നാരൂട്ടോ ഉസുമാക്കിയും സാസുക്കെ ഉജുഹായും എങ്ങനെ പോകുന്നു എന്ന്. അപ്പോഴത്തേക്കും കക്കാഷി പറയുന്നുണ്ട് സാസുക്കിക്ക് ഇപ്പോൾ നാരൂട്ടോ അടുത്ത് ഭയങ്കര ജലസ് ആണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിട്ടാണ് പോകുന്നത്. രണ്ടുപേരെയും കൂടെ ഈ ഒരു സമയത്ത് ഒരേ ടീമിൽ ഇടാൻ പാടായിരിക്കും എന്ന്. അപ്പോൾ സുനയോട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ ലാൻഡ് ഓഫ് ഫയറിൽ ഒരു കൊള്ളക്കാരെ പിടിക്കാൻ പോകണം. അവർ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയണം. അവരുടെ പ്ലാൻ എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ വില്ലേജിനെതിരായിട്ട് എന്തോ ഒരു സംഭവമാണ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കക്കാഷി ചോദിക്കുന്നത് അപ്പോൾ നാരൂട്ടോയും സാക്കുറയും എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ പറയാം അവരുടെ സെപ്പറേറ്റ് ബോഡി ഗാർഡ് മിഷനെ ഞാൻ വിടാൻ പോവാണ്, നിങ്ങൾ പൊക്കു അടിപൊളി മിഷൻ വെയിറ്റിംഗ് ആണെന്ന്. നമ്മുടെ കക്കാഷി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് നാരൂട്ടോനെയും സാക്കുറനെയും വിളിക്കുന്നത്. മോനെ മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങൾക്കൊരു ബോഡി ഗാർഡ് മിഷനാണ് വന്നേക്കുന്നത്. നാരൂട്ടോനെങ്കിൽ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ആരാൻ ചോദിക്കുമ്പോൾ ഈ കൊച്ചു കൊച്ചെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും പറയുകയാണ് ഇവളോ, അയ്യോ ഇവള് എന്തിനാ ഇവളെ, ഇവളെ പല ഗ്യാസ് സിലിണ്ടറിലും കയറ്റി വിടും, അവൾ അങ്ങനെ അങ്ങ് പോയി റിലീസ് ആയിക്കോളും, ഒത്തിരി കൊച്ചു സാധനമല്ലേ, ഇത് കടുകിലങ്ങനെ കയറ്റി വിട്ടാലും മതിയെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഈ മഞ്ഞമുടി ചെറുക്കനല്ല എനിക്ക് വേണ്ടുന്നത്, സാസുക്കെ ഉജുഹയാണെന്ന്. അപ്പോൾ സുനയുടെ ദേഷ്യം വരുന്നുണ്ട്. സുനയോട് പറയുന്നുണ്ട് മോളെ ഇതിവിടുത്തെ നല്ലൊരു ഷിനോബിയാണ്, നീ ഇവനെയും കൊണ്ട് പോകുന്ന. അപ്പോഴത്തേക്കും നാരൂട്ടോനോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി ഇവളെ മര്യാദയ്ക്ക് ഫയറിൽ എത്തിച്ചില്ലെങ്കിൽ നോക്കി, ഇവള് ഡമ്മായോട് മോളാണ് ചവിട്ടി കൂട്ടും, മോളെ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ല, മോള് സന്തോഷമായിട്ട് നോക്കും, ഇവള് സന്തോഷമായിട്ട് നോക്കുമെന്ന് പറഞ്ഞ് നമ്മൾ നാരൂട്ടോടെ കൂടെ പറഞ്ഞു വിടാണ്, പെരട്ടിയാണ് പറഞ്ഞു വിടുന്നത്. അപ്പോഴത്തേക്കും സാക്കുറ ചോദിക്കുന്നുണ്ട് കുഞ്ഞെ നിന്റെ പേരെന്താന്ന്. എൻ്റെ പേര് നഹോ എന്നാണ്, എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റൂല, നിങ്ങൾ ഇങ്ങനെ സുനയോട് പറഞ്ഞു വിട്ടെങ്കിലും അവരുടെ അഹങ്കാരം തള്ളയായോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സാസുക്കെ ഉജുഹ എന്നെ രക്ഷിച്ചു എടുത്തോണ്ട് വന്ന അവനുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അവനൊരു സുന്ദരന, സുമുഖന, സുശീലന, അതുകൊണ്ട് എനിക്ക് അവനെ മതി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും സുനയുടെ മുഖമാണ് സാക്കുറയ്ക്ക് ഓർമ്മ വന്നത്, എങ്ങനെയെങ്കിലും ഇതിനെ അവിടെ കൊണ്ട് ഡെലിവറി ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നീട് സാസുക്കിനെ വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും സാസുക്കെ അല്ല വരുന്നത്, ഈ നടത്തവും വരമ്പും കാണുമ്പോഴേ അറിയാമെന്ന് സാസുക്കെയല്ല നാറൂട്ടോ ആണ്. സാസുക്കിയുടെ എന്താണ് ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് യൂസ് ചെയ്തിട്ട് രൂപത്തിൽ വന്നേക്കണം. എന്നിട്ട് കാണിക്കാത്ത അളവാകാത്തൊരു ഒന്നുമില്ല, മൂക്കിനകത്ത് വിരലുന്നു, ചന്തി ചൊറിയുന്നു, എന്തൊക്കെ വൃത്തിയാണോ. നമ്മുടെ സാക്കുറ പറയുന്നുണ്ട് എടാ വെറുതെ ഇരി, ആ കൊച്ചിനൊരു സംശയം തോന്നിരുന്നു. അപ്പോൾ ആ കൊച്ചു കൈ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ നാറൂട്ടോ പറയുന്നത് വെറുതെ ഇരി വെച്ചാൽ, എൻ്റെ കൈ നിന്ന് വിട വെച്ചാൽ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ കൊച്ചാണെങ്കിൽ എന്തോ ക്യൂട്ടാണ് ഇവൻ സംസാരിക്കുന്ന കാണാൻ, എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. നമ്മുടെ സാക്കുറയ്ക്കാണെങ്കിൽ സാസുക്കെ ആയിട്ടുള്ള ഓർമ്മകൾ ഓരോന്നോരോന്ന് ഇങ്ങനെ വന്നിട്ട് പോവുകയാണ്. അതായത് അവൻ എപ്പോഴും ഇവളെ അവോയ്ഡ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അതിങ്ങനെ ഓർത്തോർത്ത് പോവുകയാണ്. നാറൂട്ടോക്കെ ആണെങ്കിൽ ദേഷ്യം എരച്ച് കയറി അടിച്ച് കയറി വരുന്നു എന്ന് തന്നെ പറയാം, അവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് കിടന്ന് ചൂടാവുകയാണ്. സാക്കുറയാണ് ഒരുവിധം ഓക്കെ ആക്കി കൊണ്ടുപോകുന്നത്. സാസുക്കിനെയും കക്കാഷിനെയും കാണിക്കുകയാണ്, രണ്ടുപേരും കൂടെ അവിടെ ഒളിച്ചിരിക്കുകയാണ്. കാരണം അവന്മാരുടെ ആ ഒരു ഹൈഡിങ് താവളം കണ്ടുപിടിച്ചു, ഇനി അവന്മാരെ അറ്റാക്ക് ചെയ്താൽ മതി. സാസുക്കാണെങ്കിൽ ഒട്ടും ആ ക്ലൈമറ്റ് പിടിക്കുന്നില്ല. പിന്നെ നമ്മുടെ സാക്കുറ, നമ്മുടെ നാറൂട്ടോ, അതുപോലെ തന്നെ അഹോ ആ ഒരു വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ സേഫ് ആയിട്ട് ഇതിനെ ഡെലിവറി ചെയ്യാലോ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോൺ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവിടെ കക്കാഷിയൊക്കെ ആ ഒരു സ്ഥലത്തേക്ക് കയറിയിട്ടുണ്ട്. കയറി നോക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം, നഹോനെ തട്ടിക്കൊണ്ട് പോകാനാണ് ഇവരുടെ പ്ലാൻ. അത് കണ്ടതും സാസുക്കിക്ക് അറിയാവുന്ന കൊച്ചാണെന്ന് സാസുക്കി പറയാണ്. എന്നിട്ട് ഇവിടെ കാണിക്കുകയാണ് ഇവിടെ ഇവരുടെ മുമ്പിൽ സെഡായി എന്ന് പറയുന്ന അവനും അവൻ്റെ ടീമും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവരെ കാണുന്നതും നഹോ പറയുന്നത് ഇടിക്കും
നഹോനെ കൊണ്ടുപോകാനാണെന്ന് മനസ്സിലായത് നറൂട്ടോ ആണെങ്കിൽ അവൻ്റെ മൾട്ടിപ്പിൾ ഷാഡോ ക്ലോൺ ടെക്നിക്ക് യൂസ് ചെയ്യാണ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ട അവൻ്റെ ഫുള്ള് സാസുകി ആയിട്ടാണ് തോന്നുന്നത്. അയ്യോ ഇത്രയും സാസുകി, ഇതിലേതാ എൻ്റെ സാസുകി എന്നും പറഞ്ഞിട്ട് നഹോ നിൽക്കുകയാണ്. നറൂട്ടോ വാരിയിട്ട് അടിക്കുന്നുണ്ട്. നഹോ ആണെങ്കിൽ ഇത് കണ്ടിട്ട് സൂപ്പർ, എൻ്റെ നറൂട്ടോ അല്ല സാസുകി എന്ത് സൂപ്പറാ. അപ്പോൾ പറയുന്നുണ്ട്, ഒരു മഞ്ഞമുടി ചെറുക്കനാണ് വന്നത്, അവൻ എന്ത് വൃത്തികെട്ടവനായിരുന്നു, ഇവനായോണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നഹോ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നഹോ പറയുന്നത് ഇങ്ങനെ ഇടി അല്ല താഴെന്നിടി മേലെന്നിടി. അവസാനം സഡായി എന്ന് പറയുന്ന അവൻ ഇങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് ഇവളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു വരികയാണ്. സാക്കുറനെ തട്ടി മാറ്റി അവളെയും കൊണ്ട് അവിടുന്ന് പോകാൻ നോക്കുന്നുണ്ട്. നറൂട്ടോ ആണെങ്കിൽ ക്യുണായൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, റസംഗനൊക്കെ എടുത്ത് അടിച്ച് വീശുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാന, അവസാനം നറൂട്ടോ ഇവിടെ സ്ഥലത്ത് ഇടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, അവൻ്റെ ഒറിജിനൽ രൂപം മാറുകയാണ്, ട്രാൻസ്ഫോർമേഷൻ ജുട്സു റിലീസ് ആവുകയാണ്. അത് കാണുമ്പോൾ നഹോയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. നഹോനെ പിടിച്ചു നിർത്തിയേക്കാണ് ഇവന്മാര്. എന്നെ പറ്റിച്ചു അല്ലേടാ എന്ന് പറഞ്ഞ് നഹോ കരയുന്നുണ്ട്. പക്കൂണിനെ കൊണ്ട് കക്കാഷി വരുമ്പോൾ പറയാണ്, അതായത് ഇവിടെ നറൂട്ടോയുടെയും സാക്കുറയുടെ സ്മെല്ലുണ്ടെന്ന് പക്കൂൺ പറയണം. ഓ അവന്മാരാണല്ലേ ഈ മിഷൻ വന്നേക്കണത്, ശരിയാ. അപ്പോൾ ബിസ്ക്കറ്റിനെ കൂടെ വിളിച്ചിട്ട് നമ്മുടെ കക്കാഷിയുടെ കൂടെ പക്കൂണും പിന്നീട് സാസുകയുടെ കൂടെ ബിസ്ക്കറ്റിനെ വിട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ ഇവരെ തിരക്കി പോവാണ്. അപ്പോഴത്തേക്ക് നറൂട്ടോനെയൊക്കെ കെട്ടിയിട്ടിട്ട് അതുപോലെ തന്നെ നഹോനെയും പിടിച്ചു വെച്ചേക്കാണ്. നറൂട്ടോ കടിച്ചാ കെട്ടൊക്കെ അഴിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ട്, നിങ്ങളെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല, നറൂട്ടോ ഒരടി വെച്ചാലുണ്ടല്ലോ നഹോയുടെ കഥ തീർക്കുമെന്നും പറഞ്ഞ് നിർത്താണ്. അപ്പോൾ നഹോനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നഹോ ഉള്ളിൽ ഉറച്ചു കിടന്ന് വിളിക്കുന്നുണ്ട്, സാസുകി എന്നെ രക്ഷിക്കാൻ വന്ന്. അപ്പോഴത്തേക്കും നമ്മൾ ഇവന്മാർ തിരിഞ്ഞു നോക്കുവാണ്. അതായത് ഇവന്മാർ പറയുന്നുണ്ട്, ഒരൊറ്റ കുഞ്ഞ് നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഇവിടെ വരത്തില്ല എന്ന്. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ തീയുടെ ഇടയിൽ നിന്ന് ആരോ ഒരു രൂപം, അവന്മാരുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഡെഡായി കിടക്കുന്നത്. അങ്ങനെ സഡായി നോക്കുമ്പോൾ ദേ അവിടെ നിൽക്കുന്നു സാസുകി ഉച്ചഹ. പക്കൂനൊക്കെ വന്നിട്ട് ആ കെട്ടൊക്കെ കടിച്ചു പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സാസുകിയും പിന്നെ ഇവന്മാർ സഡായുമായിട്ടുള്ള ഫൈറ്റാണ് കാണിക്കുന്നത്. അടിപൊളി ഫൈറ്റാണ്. അപ്പോഴത്തേക്കും സാസുകിനെ കണ്ടത് മികച്ചിന് ഭയങ്കര സന്തോഷമാവുകയാണ്. സാസുകിയാണെങ്കിൽ ക്യുണായിൽ പേപ്പർ ബോംബൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് അടിക്കുവാണ്. അതൊക്കെ അവന് കൊള്ളുന്നുണ്ട്. പിന്നീട് അവൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയാണ്. അത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. നറൂട്ടോ റസംഗൻ വെച്ച് അടിച്ചപ്പോഴും ഇവൻ രക്ഷപ്പെട്ടായിരുന്നു. അതും എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. നറൂട്ടോ റസംഗൻ വെച്ച് അടിച്ചിട്ടും അവൻ പുല്ലുപോലെ നിന്നു. അപ്പോഴത്തേക്കാണ് ഇപ്പോൾ മനസ്സിലാവുന്ന എർത്ത് റിലീസ് ഹാർഡനിങ് ടെക്നിക്ക് അവൻ്റെ ബോഡിയിലുണ്ട്. അതായത് അവൻ്റെ ബോഡി ഒരു സ്റ്റോണിൻ്റെ ഹാർഡനിങ് പോലെ കൊണ്ടുവന്നേക്കാണ്. അതായത് നറൂട്ടോ ഒത്തിരി മുമ്പ് റസംഗൻ എടുത്തു എന്ന് പറഞ്ഞില്ലേ, അതെടുത്ത് അടിച്ചപ്പോഴും ഈ സ്റ്റോണിൻ്റെ ഇതുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ പുറത്ത് ഏശിയില്ല, പക്ഷേ അവൻ്റെ ഷീൽഡ് അതായത് ആ ഒരു ബോഡിയിൽ വെച്ചേക്കുന്നില്ലേ അതിൽ ഏശിയിട്ടുണ്ടായിരുന്നു. ഇവൻ പറയാണ്, ഓഹോ നീ ഉച്ചഹ ക്ലാൻ ആണല്ലോ. സാഡായി പറയാണ്, ഓ നിന്റെ ചേട്ടൻ സാസുകി ഉച്ചയാണ് ഞാൻ കേട്ടിട്ടുണ്ട്, നീയും വേസ്റ്റാണ്, സാസുകിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതിനൊരു ഗുണമെങ്കിലും ഉണ്ട്, നീയൊക്കെ എന്ത് വേസ്റ്റാണെന്ന് പറഞ്ഞ് പറയാണ്. നറൂട്ടോ പോലെ റസംഗൻ എടുത്തു, നിനക്ക് എന്ത് കുന്തം അറിയാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും സാസുകി ദേഷ്യം വന്ന് ചിഡോറി എടുക്കുകയാണ്. ആ ചിഡോറിൻ്റെ പ്രത്യേകത എന്തുവാണ്, ഷേപ്പിൽ വന്നിട്ടില്ല. അപ്പോഴത്തേക്കും ഇപ്പോൾ സാസുകി എടുത്തിട്ട് ഒരൊറ്റ അടിയാണ് അവൻ്റെ മണ്ടക്കിട്ടിട്ട്, എന്നിട്ട് ദേഷ്യം കൊണ്ട് സാസുകി ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോരുത്തരും അടിച്ചടിച്ച് ക്യുണായി വെച്ച് കുത്തി 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 അവനെ കൊല്ലുവാണ്. ഇത് കണ്ടതും നമ്മളെ കക്കാഷിയും അവിടെ നിൽക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ്, സാസുകി എങ്ങനെയാണ് ഇത്രയും ചേഞ്ച് ആയെന്ന്. അപ്പോഴത്തേക്ക് ആ നഹോ എന്ന് പറഞ്ഞ കൊച്ചരി അതിലിരുന്ന് കരയാണ്, എൻ്റെ സാസുകി അല്ല ഇത്, സാസുകി നറൂട്ടോ നീയാണെന്ന് അല്ലേന്നും പറഞ്ഞ്. അന്ന് നറൂട്ടോ പറഞ്ഞു സാസുകി പഴയതുപോലെ ഓ എൻ്റെ മൂഡ് സ്വിങ് ആണെന്ന്. അപ്പോൾ അത് ഓർത്ത് നറൂട്ടോ ഇന്ന് അവിടെ നിൽക്കുകയാണ്. അതായത് സാസുകിനെ ഞാൻ തിരിച്ച് കൊണ്ടുവരുമെന്ന് ഉറപ്പില്ല. ഈ ഫ്ലാഷ് ബാക്കിൻ്റെ ഒരു പ്രത്യേകത ഇത് സാസുകിയും നറൂട്ടോ അറ്റ് എ ടൈം ആലോചിക്കുന്നുണ്ടെന്നതാണ്. കാരണം അവൻ സാസുകിയിൽ നിന്നും തുടങ്ങിയ ഫ്ലാഷ് ബാക്കാണ് ഇത്, ആലോചിച്ച് തീർന്നത് നറൂട്ടോയും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അൻകോയാണ്. അൻകോയും സായിയും കൂടെ ഒറോച്ചിമാരുടെ ഹൈഡൗണിൻ്റെ പുറത്ത് നമ്മുടെ സായിയുടെ ആ ഇങ്ക് മൈസിനെ വിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ടൊക്കുമാ ഹ്യൂഗ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണം സായിനെ ഡാൻസ് തിരക്കി ഇൻഫിൽട്രേഷൻ ആൻഡ് റീകോണസൻസ് പാർട്ടിയിലേക്ക് വിളിക്കുവാണെന്ന്. അപ്പോൾ സായി ചോദിക്കുന്നുണ്ട് അതെന്താ ഇപ്പോൾ ഡാൻസോ അങ്ങനൊരു പാർട്ടി വയ്ക്കാൻ കാരണം. അപ്പോൾ നമ്മുടെ അൻകോ പറയുന്നോട് ഇവർ പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ലീഫ് വില്ലേജ് അക്കട്സുക്കിയാൽ അറ്റാക്ക് ചെയ്യപ്പെട്ടു, അതിനുശേഷം എന്താണ് സുനയുടെ ഹൊക്കാഗയിൽ നിന്ന് മാറി ഡാൻസ് വേണം ഇപ്പോൾ ഹൊക്കാഗയിൽ നിന്ന്. നമ്മളുടെ ആര് സായി ആണെങ്കിൽ നേരെ ഡാൻസോ പറഞ്ഞതനുസരിച്ച് ഡാൻസിനെ കാണാൻ ചെല്ലുവാണ്. അൻകോനോട് അവർ പറയുന്നുണ്ട് സുനായിട് ഇപ്പോൾ കോമയിൽ കൂടെയാണ്, അതുകൊണ്ടാണ് ആ ഡാൻസും അങ്ങനെ ആയെന്ന്. അപ്പോഴത്തേക്കും ഡാൻസിനെ കാണിക്കുകയാണ് അവൻ്റെ ടീം മെമ്പേഴ്സിനോട്, റൂട്ടിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എൻ്റെ കൂടെ തന്നെ ഇനിയും നിന്നാൽ മതിയെന്ന്. അപ്പോഴത്തേക്കും നമ്മൾ റൈക്കാകെ അയച്ച ടീമില്ലേ, ടീം സമൂഹി, അവരെല്ലാവരും കൂടി നമ്മുടെ ലീഫ് വില്ലേജിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അതിൽ ഒമോയി പറയണം, ശോ ഞാൻ എങ്ങനെ ലീഫ് വില്ലേജിൽ കയറുക, ലീഫ് വില്ലേജിൽ ഒരുപാട് സുന്ദരികളായ പെൺകുട്ടികൾ ഉണ്ടോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്കും കറു ചോദിക്കുന്നുണ്ട് അതിന് നിനക്കെന്താ. അപ്പോഴത്തേക്ക് ഇവൻ പറയുന്നുണ്ട് നീ പോലും എൻ്റെ അടുത്ത് എനിക്ക് നിനക്കൊരു ക്രഷ്
ക്രഷില്ലേ, അതുപോലെ ഇവിടെ ഉള്ള ഗേൾസ് ക്രഷ് അടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? കറോയി പറയാൻ ഒന്ന് പോടാ ഇറങ്ങി, നിനക്ക് പ്രാന്ത, സത്യത്തിൽ ഇങ്ങനൊന്നും അല്ല, ഇങ്ങനെയുള്ള കോൺസെപ്റ്റേ അല്ല. നല്ല ഹാൻസം ആയിട്ടുള്ള ലീ വില്ലേജിനെയൊക്കെ തന്നെ ഒരു ഹീറോ എന്ന രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആളെയാണ് നമ്മൾ എപ്പോഴും എന്താണ് ഗേൾസ് ശ്രദ്ധിക്കുക. ഇതിൽ സമൂഹി പറയാൻ ഒന്ന് വാടയുന്നു. അപ്പോഴത്തേക്കും കറോയാണെങ്കിൽ ഒരു കല്ല് എടുത്തിട്ട് എറിയുന്നുണ്ട്. എറിയുമ്പോൾ ആ കല്ല് നമ്മുടെ ലീഫ് വില്ലേജിന്റെ ഭാഗത്തോട്ട് പോയി വീടുകയാണ്. അവൻ പറയുന്നത് അയ്യോ ഇത് വീണ് വില്ലേജ് അങ്ങനെ പൊട്ടിപ്പോയി, നീ എന്ത് ചെയ്യൂന്ന്. അപ്പോഴത്തേക്കും സമൂഹി പറയുന്നുണ്ട് ഒന്ന് വാ നിങ്ങൾ പോവാന്ന്. അങ്ങനെ ഇവർ വില്ലേജിലോട്ട് പോകുമ്പോൾ ഒരു വലിയ കുഴി. ഓ മൈ ഗോഡ്, ഞാൻ കല്ല് എറിഞ്ഞുകൊണ്ടാണെന്നും പറഞ്ഞ് കറോയി നിൽക്കുമ്പോൾ ഓമോയി പറയണം അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എന്ന്. സമൂഹി പറയണം നിങ്ങളൊന്ന് വന്നേ അതൊന്നും അല്ല ഇവരോട് ചോദിക്കാന്ന്. ഇവരുടെ കൂടെ പറയണം എനിക്ക് ഹൊക്കാകെ കാണുമെന്ന് പറയും ഇവന്മാരുടെ കൂടെ പോവുകയാണ് നമ്മുടെ ലീഫ് വില്ലേജിലെ എന്താണ് നമ്മുടെ ഷിനോബീസിൻ്റെ കൂടെ. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് ഈ കല്ല് കൊണ്ടിട്ടാണോ ഈ വില്ലേജ് ഇങ്ങനെ ആയ ഇപ്പം ഇങ്ങനെ ആയാണെന്ന്. അപ്പോഴത്തേക്കും അവൻ പറഞ്ഞിട്ട് ഇല്ല ഇതെന്താണ് അക്കട്സുകി മെമ്പേഴ്സ് നശിപ്പിച്ചാണ്. അത് കേൾക്കുമ്പോഴേ ഇവരൊന്നും ഞെട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒമ്മോയി പറയുന്നുണ്ട് അക്കട്സുകി മെമ്പേഴ്സ് നശിപ്പിച്ച വില്ലേജിൽ നീ കല്ലും കൂടെ ഇട്ട് മൊത്തത്തിൽ നശിപ്പിച്ചു എന്ന് അയാൾ പറയുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ലീഫ് വില്ലേജിലേക്ക് നമ്മുടെ റൈക്കാഗേ സമിറ്റിൻ്റെ എന്താണ് ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സമൂഹി ചെന്നിട്ട് നമ്മുടെ സൂനെ കാണാണ്. അപ്പോഴത്തേക്കും സുനയുടെ കോമയിലാണെന്ന് അറിയുമ്പോൾ ഇനി ആർക്ക് കൊടുക്കും ഇതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഡാൻസും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എനിക്ക് തന്നോളൂ, ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ ഹൊക്കാഗേ എന്ന് പറയുന്നത്. സമൂഹിയും അതുപോലെ തന്നെ നമ്മുടെ ഷിസൂണും ഞെട്ടി പോകുന്നുണ്ട്. ഡാൻസും അത് തട്ടിപ്പറിച്ച് വായിച്ചു നോക്കുന്നുണ്ട്. കിബയാണെങ്കിൽ ഓടി ചെന്ന് നറൂട്ടോടൊക്കെ പറയുകയാണ്, അതായത് നമ്മളുടെ സാസുകയില്ലേ അവനൊരു ബിങ്കോ ബുക്കിൽ പേരുള്ള ഓർത്തനായിട്ട് മാറി വാണ്ടഡ് ലിസ്റ്റിലാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടുവാണ്. അത് എങ്ങനെയാണ് ചോദിക്കുമ്പോൾ പറയാം ഡാൻസോ സിക്സ് ഹൊക്കാകെ ആയിട്ട് പദവി ഏറ്റെടുത്തുനിന്ന്. സാസുകി അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ നറൂട്ടോ ഞെട്ടിയിക്കാണ്. സുനയുടെ ഉണ്ടായിരുന്നപ്പോൾ സുനയുടെ ചെയ്യത്തില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നറൂട്ടോടെ പ്രതീക്ഷ അനുസരിച്ച് എന്തെങ്കിലും തിരിച്ചു വരുമെന്നല്ലേ, അതിനനുസരിച്ച് സുനയുടെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഡാൻസോ എന്താ കാണിച്ചതെന്ന് പറഞ്ഞ് സാസുകിനെ ഇനി ആർക്കും കൊല്ലാം, റൈക്കാകയുടെ ടീം എന്തായാലും സാസുകിയെ കൊല്ലൂ എന്ന് പറഞ്ഞ് നറൂട്ടോ നിൽക്കുകയാണ്. എന്തായാലും ഞാൻ പോയി ഡാൻസോട് സംസാരിക്കാന്ന് പറയുമ്പോൾ കകാശി പറയണം നീ പോയാൽ നിന്നെ പിടിച്ച് ജയിലിടും. അയാൾ എന്തായാലും ജിഞ്ചുറക്കിനെ സേഫായിട്ട് വെക്കാനാണ് നോക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും നറൂട്ടോ പറയുന്നുണ്ട് ഇല്ല എന്നെ അങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ കകാശി പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പറ്റൂലെന്ന്, ഡാൻസ് ഉറപ്പായിട്ടും ചെയ്യുമെന്ന്. ഡാൻസ് ആണെങ്കിൽ സായിനെ വിളിച്ച് സംസാരിക്കുകയാണ്. നിനക്കറിയോ നമ്മളുടെ വില്ലേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആരാണെന്ന്? അദ്ദേഹം ജിഞ്ചുറക്കിയാണ്, നയൻ ടൈൽസ് ജിഞ്ചുറക്കി ആയിട്ടുള്ള നറൂട്ടോ. അവനെ സേഫ്റ്റി ആയിട്ട് ഗാർഡായിട്ട് ഞാൻ നിന്നെ നിയമിക്കുകയാണ്. അവൻ ഈ വില്ലേജിന് പുറത്ത് പോകുമോ, എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നെ അത് അറിയിക്കണം. അപ്പോൾ സായി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഹൊക്കാക്കയായി അങ്ങനെയല്ലേ എന്ന്. അപ്പോഴത്തേക്കും ഡാൻസ് പറയുന്നുണ്ട് അതെ അതെ ഞാൻ ആയി, നീ ഇനി എൻ്റെ കൂടെ നിന്നാൽ മതിയെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സായി ആണെങ്കിൽ നറൂട്ടോനെ നോക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ സാക്കുറയും നറൂട്ടോ ഇങ്ങോട്ട് വരുന്നത് കാണാണ്. സാക്കുറ ചോദിക്കുന്നുണ്ട് ഡാൻസിനെ പറ്റി എന്തെങ്കിലും പറ, അയാൾ എന്താ തീരുമാനം എടുത്തേക്കണേന്ന്. അപ്പോഴത്തേക്കും സായി പറയുന്നുണ്ട് എനിക്ക് ഡാൻസോനെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നാക്ക് നീട്ടി കാണിക്കുകയാണ്. അവൻ്റെ നാക്കിൽ കേഴ്സ്ഡ് ടങ് ഇറാഡിക്കേഷൻ സീല് വെച്ചേക്കാണ്. അതായത് ഇവൻ ഇവ ഡാൻസോനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്ത് പറഞ്ഞാൽ അപ്പോഴേ ഇവൻ എന്താണ് പാരലൈസ്ഡ് ആയിട്ട് മാറും. ഡാൻസോടെ കൂടെ നിൽക്കുന്നതായിട്ട് നിനക്ക് ഇങ്ങനെ ഒരു ചതി, നീ ഇതിന് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ നാരോട് ചോദിക്കുമ്പോൾ പറയണം വില്ലേജിന് വേണ്ടിയല്ല ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണെന്ന് നമ്മുടെ സായി പറയാണ്. അപ്പോൾ നമ്മുടെ സാസുകീനെ തിരക്കിയിട്ടുള്ള അവർ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ സമൂഹ ടീമാണ് വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി സായി പറഞ്ഞുകൊടുക്കുന്നുണ്ട്. പക്ഷേ ഡാൻസോനെ പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും ആ സമൂഹ ടീം അങ്ങോട്ടേക്ക് വരുവാണ്. കറോയാണെങ്കിൽ നമ്മുടെ സാക്കുറയ്ക്ക് നേരെ കത്തി വെക്കുമ്പോൾ നറൂട്ടോ തട്ടി മാറ്റിയിട്ട് പറയാണ് നീ ആരാ, നീ എന്തിനാണ് ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത്, ഷാഡോ ക്ലോൺസിനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും കറോയും ഒമോയും കൂടെ പറയാണ് അതായത് നിങ്ങൾ മര്യാദയ്ക്ക് പറ ആ സാസുകിനെ പറ്റിയുള്ള സത്യങ്ങൾ. അപ്പോഴത്തേക്കും സമൂഹം പുറത്ത് പോയേക്കണം, മാറി നമ്മുടെ സുനേൻ്റെ ഹൊക്കാകേനെ കാണാനായിട്ട് പോയില്ലേ, അവൾ വില്ലേജിലുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ നോക്കണം. ഈ രണ്ട് മണ്ടന്മാർ ഇവിടെ വന്ന് നമ്മളുടെ നറൂട്ടോ ആയിട്ട് വഴക്കം ഉണ്ടാക്കണം, അതായത് നമ്മുടെ കറോയും അതുപോലെ തന്നെ ഒമോയും. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് നിങ്ങൾ സാസുകിയെ പറ്റി പറ, അവൻ അക്കട്സുകി മെമ്പറാണെന്ന്. സാക്കുറ ഞെട്ടുന്നുണ്ട് എന്ത് അക്കട്സുകി മെമ്പറാണെന്ന്. ഒമോയി പറയുന്നുണ്ട് പിന്നല്ലാതെ നീയാണോ പറയുന്നത്, നീ അങ്ങനെ പറഞ്ഞാൽ മതിയോ, അവൻ അക്കട്സുകി മെമ്പറാണെന്ന്. അപ്പോഴത്തേക്ക് അവൾ പറയുന്നുണ്ട് ഇല്ല ഇറ്റാച്ചി ഉള്ളതുകൊണ്ട് അവൻ ചേർത്തില്ല, നാര് പറഞ്ഞ് ചേർത്തില്ല, നീയാണോ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒമോയി നിൽക്കുകയാണ്. നമ്മുടെ നറൂട്ടോ ചോദിക്കുകയാണ് സത്യമാണോ എന്ന്, പിന്നല്ലാതെ ഞങ്ങൾ ഇവിടെ വന്ന് കള്ളം പറയുമെന്ന് ഒമോയി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നറൂട്ടിനോട് പറയണം ഞങ്ങളുടെ റൈക്കാകേനെ അയാൾ തട്ടിക്കൊണ്ടുപോയി, റൈക്കാകേനല്ല റൈക്കാകയുടെ അനിയനെ അവർ തട്ടിക്കൊണ്ടുപോയി, നമ്മുടെ കില്ലർ ബീയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നറൂട്ടോ ചോദിക്കുകയാണ് തട്ടിക്കൊണ്ടുപോയി അവിടുന്ന് ജിഞ്ചുറക്കിയാണോ എന്ന്. ആണെന്ന് പറയുമ്പോൾ നറൂട്ടോ ഞെട്ടി നിൽക്കുകയാണ്. ടോബി പിന്നെ നമ്മളുടെ ടാക്ക ടീമിനെ കാണാൻ വരികയാണ്. ടാക്ക ടീമിനോട് ചോദിക്കുകയാണ്, അതായത് നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയോ, അതായത് അക്കട്സുകിനെ പറ്റിക്കാൻ നോക്കിയോ, നിങ്ങൾ എന്തിനാണ് ആ ഒരു എയ്റ്റെയിലിനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാലും കൊണ്ടുവന്ന് പറ്റിച്ചെന്ന്. അപ്പോൾ നമ്മുടെ സാസുകി പറഞ്ഞ വാലോ അത് എയ്റ്റെയിലായിരുന്നു എന്ന് പിന്നീട് ഓർത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സാസുകി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത്. മിക്കവാറും എയ്റ്റെയിൽ ഇവന്മാരെ പറ്റിച്ചു പകുതി ഫൈറ്റിൽ തന്നെ മുങ്ങി.
അത് ടോബിനോട് പറയുന്നുണ്ട്. അപ്പോത്തേക്ക് സാസുകി പറയുന്നുണ്ട് ഞങ്ങൾ ലീഫ് വില്ലേജ് പോവുകയാണെന്ന്. അപ്പോൾ ടോബി പറയുകയാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് ചെല്ലണമെന്നില്ല, കാരണം വില്ലേജ് മൊത്തത്തിൽ നശിച്ച് അവിടുത്തെ എന്താണ് അവിടുത്തെ ഹൊക്കാഗെ തന്നെ മാറി ഡാൻസ് വേണം ഇപ്പോൾ ഹൊക്കാഗെ എന്ന്. അപ്പോൾ നമ്മുടെ സാസുകി ചോദിക്കും അതെന്താ അങ്ങനെയെന്ന്. അപ്പോഴത്തേക്കും നിങ്ങൾ പോകണ്ടെന്ന് പറയാൻ നീ ആരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാസുകി ആണെങ്കിൽ അവന് നേരെ ചിഡോറി യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവന് കൊള്ളുന്നില്ല. അവൻ പറയുന്നുണ്ട് നീ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താണ്ടല്ലോ തീരുവെന്ന്. അപ്പോൾ സുഗത്സു എന്ന് പറയണം അതെ സിക്സ് ഹൊക്കാഗെ ആയിട്ട് ഡാൻസോ മാറി നിന്നെ എന്താണ് ബിങ്കോ ബുക്കിലിട്ടോ. അത് മാത്രമല്ല ഇതിനൊക്കെ ഇപ്പോൾ ലീഫ് വില്ലേജിലെ ഹീറോ ആരാന്നറിയോ? നറൂട്ടോ ഉസുമാക്കിയാണ്. അവൻ പെയിനിനെ തോൽപ്പിച്ചു എന്ന് പറയുകയാണ്. ഇത് കേട്ടത് സുഗത്സു എന്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അക്കാട്സുകി മെമ്പർ ആയിട്ടുള്ള പെയിനിനെ അവൻ തോൽപ്പിച്ചെന്നോ? അതെങ്ങനെ സാധിക്കുമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ടോബി പറയണം അതൊക്കെ സംഭവിച്ചു എന്ന്. അപ്പോഴത്തേക്ക് സുഗത്സു പറയണം എന്നാ സാസുകി ചെന്ന് കയറിക്കോട് കാലണ്ട് ഉണ്ടാക്കി തന്നെന്ന്. അപ്പോൾ സാസുകി പറയുന്നുണ്ട് നറൂട്ടോ എത്ര പവർഫുൾ ആയാലും എനിക്കെന്താ ആ ഫൈക്കാകെ സബ്മിറ്റ് നടക്കുന്നത് എവിടെയാണെന്ന് പറയാം. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ ടീം സമൂഹിനെയാണ്. അവർ വെരട്ടി വെരട്ടി നാറൂട്ടോനോട് ചോദിക്കുന്നുണ്ട്. നാറൂട്ടോ പറയാണ് നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ആ ഫീല് മനസ്സിലാവും, കാരണം ഞാനും ഒരു സ്റ്റുഡൻ്റാണ്, ജിറയുടെ സ്റ്റുഡൻറ്. ഞാനും അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ തിരക്കി പോയതാണ്. നിങ്ങൾ ആ കില്ലർ ബീയുടെ സ്റ്റുഡൻ്റ് ആണെന്ന് അറിഞ്ഞത് സന്തോഷം. ഞാനും ഒരു ജിഞ്ചുറുക്കിയാണ്, ലീഫ് വില്ലേജിൻ്റെ ജിഞ്ചുറുക്കി. ഞാൻ നയൻ ടെയിലിൻ്റെ ജിഞ്ചുറുക്കിയാണെന്ന് സത്യം ഇവരോട് പറയാണ്. ഇവരൊന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പറയാണ് എന്തൊക്കെ പറഞ്ഞാലും മര്യാദയ്ക്ക് നീ എൻ്റെ കൂടെ വന്നോളാൻ. ജിറയുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ നാറൂട്ടോയ്ക്ക് ആലോചിക്കുകയാണ് ഇവർ ചെയ്യുന്നതും ശരിയല്ലേ, നാറൂട്ടോയും പ്രതികാരം എന്നും പറഞ്ഞിട്ട് പോയല്ലേ. എന്തായാലും ഞാൻ പറഞ്ഞു തരാം സാസുകയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നാറൂട്ടോ സമ്മതിക്കുന്നുണ്ട്. ആഹാ അങ്ങനെ വഴിക്ക് വാ എന്ന് നമ്മളുടെ ഓമോയും കാറുവയും പറയുന്നുണ്ട്. നമ്മൾ നാറൂട്ടോനെ നോക്കി സാക്കുറ പറയുന്നുണ്ട് വേണോ നീ എന്ത് ചെയ്യാൻ പോണേന്ന്. അപ്പോഴത്തേക്കും നാറൂട്ടോ പറയുന്നുണ്ട് ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എന്നിട്ട് നാറൂട്ടോനെ പിടിച്ച് ഓമോയും കാറുവയും പോവുകയാണ്. അവരെ കാണുമ്പോൾ നാറൂട്ടോ ആദ്യം എന്താ പറഞ്ഞത്, സാക്കുറയിൽ നിന്നപ്പോൾ ഞാൻ പറയാമെന്ന്. അങ്ങനെ ഇവന്മാരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നാറൂട്ടോ പറയണേ ഇല്ല ഞാൻ ഒരു അക്ഷരം ഇതിൽ പറയത്തില്ലെന്ന്. നമ്മുടെ സുഗത്സു പറയുന്നുണ്ട് ഇനി ലീഫ് വില്ലേജിലേക്ക് പോകുന്നത് കൊണ്ട് കാര്യമൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് നേരെ ഇവരുടെ ആ ഒരു സ്ഥലത്തേക്ക് പോവാം, ഹൈഡ് ഔട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ പിന്നെ എന്തോ ഞാൻ ഫൈക്കാക്കെ സബ്മിറ്റ് അങ്ങോട്ട് പോവാന്ന്. അപ്പോഴത്തേക്ക് വൈറ്റും ബ്ലാക്കും സെറ്റ്സും ഉണ്ടല്ലോ, അതിൽ വൈറ്റ് സെറ്റ്സും ഇവർക്ക് വഴി കാണിക്കാനായിട്ട് സ്പ്ലിട്ടപ്പ് ആയിട്ട് ഇവരുടെ കൂടെ പോവുകയാണ്. എന്നിട്ട് ബ്ലാക്ക് സെറ്റ്സ് അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവരെ നമ്മൾ ജുഗോ സാസുകിനോട് ചോദിക്കുന്നുണ്ട് ഈ സെറ്റ്സോനെയൊക്കെ വിശ്വസിക്കാമോ, ഇവന്മാർ എന്തോ പണി ഒപ്പിക്കുമെന്ന് അറിയത്തില്ല. സാസുകി പറയുന്നുണ്ട് ഇപ്പോൾ വിശ്വസിച്ചേ പറ്റുള്ളൂ, എന്തായാലും എന്തേലും കുർത്തക്കേട് കാണിച്ചാൽ നമ്മുടെ ഡ്രസ് ഉപയോഗിച്ചും കത്തിക്കുന്നു, അതിനിപ്പോൾ എന്താന്ന്. നമ്മുടെ ടോബി ആണെങ്കിൽ അവൻ്റെ അടുത്ത് നിൽക്കുന്ന സെറ്റ്സുവിനോട് പറയണം ആ ഒരു സ്റ്റാച്യൂവിൻ്റെ പവർ ഉപയോഗിച്ചാണ് നമ്മുടെ നമ്മുടെ നഗട്ടോ ആ ലീഫ് വില്ലേജിലെ എല്ലാവർക്കും ജീവൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ സാസുകിനെ അതുമായിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്താലോ എന്നുള്ള കാര്യം ടോബി സംസാരിക്കുകയാണ്. നാറൂട്ടോനെയും കൂട്ടിപ്പോയ സമൂഹ ടീം നാറൂട്ടോനെ നന്നായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. നാറൂട്ടോ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ ടീം മെമ്പറാണ്, ഞാൻ ഒരു ചുക്കും പറയാൻ പോണില്ലെന്ന്. അപ്പോഴത്തേക്കും ഒമോയ് പറയുന്നുണ്ട് ഓഹോ അത്രയ്ക്കും അഹങ്കാരമാണോ നിനക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ലീഫ് വില്ലേജിലെ മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ചാണ് അവനെ രക്ഷിക്കാനായിട്ട് നിന്നെ, ആ അവനെ ഞാൻ തന്നെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ ചോദിക്കുകയാണ്. എന്നിട്ട് നാറൂട്ടോയ്ക്ക് മിനാറ്റോ പറഞ്ഞതും അങ്ങനെ എല്ലാവരും പറഞ്ഞ പെയിൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുവാണ്. പകയാണ് ഈ ലോകത്തെ അവസാനിപ്പിക്കുന്നതെന്ന് നാറൂട്ടോ ഒരു കാരണവശാലും പറയത്തില്ല. നീ എന്നെ അടിച്ചു കൊന്നോ, നിനക്ക് ഉള്ള ദേഷ്യം മൊത്തം തീർത്തോ, എനിക്കറിയാം എത്രത്തോളം ദേഷ്യം നിനക്കുണ്ട് എന്ന്. കറുവി കേക്കേണ്ട താമസം ഒറ്റ പഞ്ചാണ് നാറൂട്ടോ, അത് കയറി മണ്ടേ കയറി നീ ഇനിയും നിന്നെ അടിക്കോടാ, പറയടാ സാസുകിനെ പറ്റി പറയടാ നോക്കുക പറയാണ്. ഒമോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളുടെ ആര് സായി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ സമൂഹിനെ കാണിക്കുകയാണ്. സമൂഹിയാണെങ്കിൽ ലീഫ് വില്ലേജ് മൊത്തത്തിൽ ചുറ്റി നടന്ന് നോക്കുകയാണ്. എല്ലാവരും ക്യാമ്പിൽ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുന്നത് നമ്മൾ ഇന്ന് ജീവനോടെ നിൽക്കുന്നത് നമ്മളുടെ ഹീറോ നാറൂട്ടോ കാരണമാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സാക്കുറയും ജിസുണും സുനായുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. സുനായുടെ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ ഡാൻസോ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാന്നും പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കറുവയാണെങ്കിൽ നാറൂട്ടോടെ വാരിയിട്ടടിക്കുന്നുണ്ട്. നാറൂട്ടോടെ മുഖമൊക്കെ വല്ലാണ്ട് ചതഞ്ഞ് ഒരവസ്ഥയായിട്ടുണ്ട്. ഒരക്ഷരം സാസുകിനെ പറ്റി പറയുന്നില്ല നമ്മളുടെ നാറൂട്ടോ. അത് കണ്ട് സായി ആലോചിക്കുന്നുണ്ട് ആ വൃത്തികെട്ടവരെ പറ്റിയുള്ള രഹസ്യമൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോലെ എന്താ ഇപ്പോൾ രഹസ്യം ലീഫ് വില്ലേജിൽ എല്ലാവർക്കും അവനെ പറ്റി അറിയാമായിരിക്കും എന്ന് പറഞ്ഞ് സായി നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ ഹൊക്കാകെ ആയിട്ടുള്ള ഡാൻസോനെ കാണിക്കുകയാണ്. ഡാൻസ് നമ്മുടെ സാസുകിക്ക് മണ്ടയിലാണ് നോട്ടം വെച്ചേക്കണേ, അവനെ മുമ്പേ പിടിക്കണം, ഇവർക്കെല്ലാം മുമ്പേ നിങ്ങളെ പിടിക്കണമെന്ന് പറയാണ്. ഈ ഡാൻസോനെ കാണുമ്പോൾ എനിക്ക് തേർഡ് ഹൊക്കാകേനെ ഓർമ്മ വരുന്നു, ഈ ഹൊക്കാകയുടെ ഡ്രസ്സിലൊക്കെ ഇരിക്കുമ്പോൾ. ഓക്കെ ഡാൻസ് ആണെങ്കിൽ നമ്മുടെ റൂട്ടിലെ ഏറ്റവും ടാലൻറ്റ് ആയിട്ടുള്ള രണ്ട് പേരെ വിളിച്ചേക്കാണ്. അതായത് ഫൈവ് കാകെ സബ്മിറ്റ് പോകാനായിട്ട് രണ്ട് പേരെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. അതിനായിട്ടാണ് ടാലൻറ്റ് ആയിട്ടുള്ള നിങ്ങളെ വിളിച്ചത്. മാസ്കിൻ്റെ ആവശ്യമൊന്നുമില്ല, എടുത്ത് മാറ്റാൻ പറയാണ്. എന്നിട്ട് മാസ്ക് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഡാൻസോ പറയാണ് എന്ത് ലെവൽ വേണോ നിങ്ങൾക്ക് സെക്യൂരിറ്റി ചെയ്യാം, കൊല്ലുവോ തിന്നുവോ എന്താന്ന് വെച്ചാൽ ചെയ്യാം, കാരണം അതതിൻ്റെ ലിമിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണോ ആ ഒരു സിറ്റുവേഷൻ ചെയ്യാൻ പോകുന്നത് അത്രത്തോളം ചെയ്യാന്ന് പറയാണ്. അതായത് സിറ്റുവേഷൻ പോലെ എന്ത് വേണോ ചെയ്യാം, എന്ത് വേണോ ചെയ്യാൻ
ഉമ്മയുടെ പെർമിഷനാണ് ഡാൻസ് ഉമ്മമാർ കൊടുത്തേക്കണം. നമ്മളെ കറുവിനെ കാണിക്കാണ് അവള് തളർന്നു പോയി നാറൂട്ടനെ അടിച്ചടിച്ച്. നിന്റെ ബോഡിയിൽ ഇനി എവിടെയെങ്കിലും ചത്തയാൻ ബാക്കിയുണ്ടോടോ എന്ന് ചോദിച്ചിട്ട് പിന്നെയും അവന്റെ മുഖത്ത് ഇടിക്കാനായിട്ട് പോവാണ്. സായി വന്ന് ഇടയ്ക്ക് തടഞ്ഞിട്ട് പറയാണ്, നാറൂട്ടോ നീ എന്തിനാണ് സാസുക്ക് വേണ്ടി അടികൊള്ളുന്നത്, നിനക്ക് നാണം ഉണ്ടോ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ നാറൂട്ടോ സായിനോട് പറയുന്നുണ്ട്, നീ മാറ്, അവൾ അടിക്കട്ടെ, അവളുടെ ദേഷ്യം തീരുന്നവരെ അടിക്കട്ടെ എന്ന്. സായി പറയാണ്, ഇല്ല ആവശ്യമില്ല, അതിന്റെ വാല്യൂ ഒന്നും ആ സാസുക്കൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ എപ്പോഴും ചിരിച്ചുകൊണ്ട് അവന്റെ പുറകെ നടക്കുമ്പോഴും അവൻ നിന്നെ പുച്ഛിച്ച് തള്ളിയിട്ടേ ഉള്ളു. അതുകൊണ്ട് നീ അവന് വേണ്ടി അടികൊള്ളേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന്. കറുവയാണെങ്കിൽ പിന്നെ അടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒമ്മോയ് പറയുന്നുണ്ട്, വേണ്ട, അവൻ ഇത്ര അടി കൊണ്ടിട്ട് അവൻ പറഞ്ഞില്ലെങ്കിൽ ഇനി അവൻ പറയത്തില്ല. കാരണം ഇത്രത്തോളം കൊണ്ട് അവൻ്റെ ബോഡി മൊത്തം ചതഞ്ഞു. പറയുവാണെങ്കിൽ ആദ്യമേ പറഞ്ഞേന്ന്. നാറൂട്ടോ പറയുന്നുണ്ട്, ബിങ്കോ ബുക്കിലോ എന്തിലൊക്കെ പേര് വന്നാലും അവൻ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, ഞാൻ ഒരിക്കലും അവനെ പറ്റിയുള്ള രഹസ്യങ്ങൾ പറയില്ലെന്ന്. സമൂഹി അങ്ങോട്ട് വന്നിട്ട് നാറൂട്ടനെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഹാ നിങ്ങളാണോ ഇവനെ അടിച്ചേ, അടിച്ചെങ്കിൽ നിങ്ങൾ മക്കളെ കഞ്ഞി കുടിച്ചിട്ടേ വീട്ടിൽ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന്. അപ്പോൾ ഇവന്മാർ പറഞ്ഞു, അയ്യോ ഇല്ല, ഞങ്ങൾ അറിഞ്ഞുകൂടിയില്ല, ഈ ചെറുക്കൻ ഇവിടെ വയ്യാതെ കിടക്കുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കിയതേ ഉള്ളെന്ന്. അപ്പോഴത്തേക്കും സമൂഹി പറയുന്നുണ്ട്, നിനക്ക് എന്തേലും സാസുക്കിയെ പറ്റി പറയാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മുടെ നാറൂട്ടോ പറയുന്നുണ്ട്, ഇല്ല പറ്റത്തില്ല എന്ന്. അപ്പോൾ നാറൂട്ടോ പറയുന്നുണ്ട്, കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കാന്ന്. സായി ആണെങ്കിൽ നാറൂട്ടോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. കക്കാഷി കണ്ടുപിടിക്കുന്നുണ്ട് സായി ആണ് നാറൂട്ടോയ്ക്ക് വേണ്ടി നമ്മുടെ ഡാൻസ് വെച്ചേക്കണ ബോഡി ഗാർഡും അതുപോലെ സ്പൈയും എന്ന്. ചോദിക്കുമ്പോൾ സായി ഞെട്ടുന്നുണ്ട്, ആഹാ കൊള്ളാലോ എന്നും പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കക്കാഷി പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. നാറൂട്ടോ പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി എന്തേലും ഒരു ഹെൽപ്പ് ചെയ്യണം, കാരണം അവർ അത്രത്തോളം വാശിയിൽ പ്രതികാരം തീർക്കാൻ വന്നേക്കണല്ലേ, അതിൻ്റെയൊക്കെ വാല്യൂ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും എനിക്ക് ആ റൈക്കാഗേനെ പോയി കണ്ടേ പറ്റുള്ളൂ. നാറൂട്ടോ നമ്മുടെ സമൂഹയോട് ചോദിച്ചിരുന്നു റൈക്കാഗേനെ കാണാൻ പറ്റുമെന്ന്. അപ്പോഴത്തേക്കും അവൾ പറ്റത്തില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ യമട്ടോ പറയുന്നുണ്ട്, പിന്നെ നിന്നെ ഇപ്പോൾ റൈക്കാഗേനെ കാണാനായിട്ട് പുറത്ത് ഞാൻ വിടണോ, പറ്റത്തില്ല, നിന്റെ ആ നയൻ ടെയിൽഡ് ഇത് നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല, നിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴാണ് അത് കൺട്രോൾ തിരിച്ച് പുറത്ത് വരുന്നത്. അതുപോലെ മാത്രമല്ല അക്കഡ്സുക്കി മെമ്പേഴ്സ് തിരക്കിടക്കാണ്, ഭയങ്കര ഡേഞ്ചറാണ്, ഇപ്പോൾ ഒരു ചിഞ്ചുറുക്കിനെ വില്ലേജിൽ നിന്ന് പുറത്ത് വിടേണ്ടെന്നാ പറഞ്ഞേക്കാണ്, നീ കൂടെ ഉള്ളു ബാക്കി എന്നും പറഞ്ഞിട്ട് നമ്മളുടെ എന്താണ് യമട്ടോ നിൽക്കുകയാണ്. നാറൂട്ടോ പറയാണ്, ഞാൻ എൻ്റെ അച്ഛനെ കണ്ടു, അതായത് ഫോർത്ത് ഹൊക്കാഗെ കണ്ടു എന്ന്. കാക്കാഷിയും യമട്ടോയും ഞെട്ടുന്നുണ്ട്, എന്ത് ഫോർത്ത് ഹൊക്കാഗേനെ കണ്ടു എന്ന്. അപ്പോൾ നാറൂട്ടോ പറയാണ്, ആ ഒരു അക്കഡ്സുക്കി മെമ്പറിലെ മാസ്ക് വെച്ച അവനാണ് ഇതിനെല്ലാം പുറകിൽ, സാസുക്കി ഇപ്പോൾ അക്കഡ്സുക്കി ഉണ്ടെന്നാണ് പറയുന്നത്. സാസുക്കിക്ക് മാത്രമല്ല ആ ഒരു മാസ്ക് വെച്ചേക്കുന്നില്ലേ, അവനും ഷെറിങ്കൻ തന്നെയാണ്, അവനും ഉച്ചിഹ മെമ്പറാണെന്ന്. അപ്പോൾ നമ്മുടെ കാക്കാഷി ഓർക്കാണ്, അതെ അപ്പോൾ ജിറയ പറഞ്ഞതായിരുന്നു ശരി, കാരണം ജിറയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടെ ആ ഒരു നയൻ ടെയിലിന് സമൺ ചെയ്തില്ലേ വില്ലേജിലേക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 15 വർഷങ്ങൾക്ക് മുമ്പ്, അത് ഒരു എന്താണ് ഒരു ഉച്ചിഹ ക്ലാനിലെ മെമ്പറാണെന്നും അവൻ ഷെറിങ്കൻ ഉണ്ടെന്ന് നമ്മുടെ ജിറയെ ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ആരും അത് പരിഗണിച്ചത് കൂടിയില്ല. അപ്പോഴത്തേക്കും യമട്ടോയും കക്കാഷിയും പറയാണ്, ചിലപ്പോൾ അത് മണ്ടാറ ഉച്ചിഹ ആയിരിക്കും എന്ന്. അപ്പോഴത്തേക്കും മണ്ടാറ ഉച്ചിഹ എങ്ങനെയാണ് അതിൽ വരാൻ ചാൻസ്? അപ്പോൾ നാറൂട്ടോ ഓർക്കാണ്, മണ്ടാറ ഉച്ചിഹ അത് ഞാൻ കേട്ടിട്ടുള്ള പേരാണ്, നയൻ ടെയിൽ പറഞ്ഞിട്ടുള്ള പേരാണ്, സാസുക്കിനെ കണ്ടിട്ട് അതേ കണ്ണുകൾ, മണ്ടാറ ഉച്ചിഹയുടെ കണ്ണുകൾ എന്ന് നയൻ ടെയിൽ പറഞ്ഞാണല്ലോ. അപ്പോൾ അത് ഓർത്തിട്ട് നാറൂട്ടോ പറയണം, ആരാണ് അയാളെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ കക്കാഷി പറയണം, അയാൾ ഒരു സമയത്ത് ലീഫ് വില്ലേജിനെ വിറപ്പിച്ച ആളായിരുന്നു, അയാൾ ഒത്തിരി ഡേഞ്ചറാണെന്ന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ നിന്നോട് എന്താ പറഞ്ഞെന്ന്. അപ്പോൾ നാറൂട്ടോ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കക്കാഷി പറയാണ്, അതെ എൻ്റെ അച്ഛൻ വൈറ്റ് ഫാങ് പറഞ്ഞത് പോലത്തെ കാര്യങ്ങളായിരിക്കും. നാറൂട്ടോയ്ക്ക് എന്ത് പറയണമെന്നോ എന്തെന്നറിയാൻ വേദ നിൽക്കുമ്പോഴാണ് കക്കാഷി പറയുന്നത്, എല്ലാ മക്കളോടും അച്ഛന്മാർ സംസാരിക്കുന്ന അതേ കാര്യമായിരിക്കും എന്ന് വൈറ്റ് ഫാങ്ങിനെ ഓർത്തുകൊണ്ടാണ് കക്കാഷി പറയുന്നത്. അപ്പോൾ നാറൂട്ടോ ചിരിക്കുന്നുണ്ട്, അതെ. അപ്പോൾ കക്കാഷി പറയണ, വാ പോവാ, നമുക്ക് ഒരുങ്ങ യമട്ടോ നീയും വരുന്നു ഞാനും പോകുന്നു, നമ്മൾ നാറൂട്ടോടെ കൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ നാറൂട്ടോ ഹാപ്പി ആവാണ്. നമ്മുടെ കക്കാഷി പറഞ്ഞ ഡീൽ, ഒന്നിച്ച് പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ യമട്ടോ പറയുന്നുണ്ട്, അജി ആരോട് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ കക്കാഷി, നീയും വരുന്നു ഞാനും പോകുന്നു, നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്നു, റൈക്കാഗേനെ കാണുന്നു, സൂപ്പർ സൂപ്പർ എന്ന് നാറൂട്ടോയും പറയുന്നു, സൂപ്പർ സൂപ്പർ പൊളി. അപ്പോൾ നമ്മുടെ യമട്ടോ അറിയാത്ത പോലെ നിൽക്കുകയാണ്. പിന്നീട് നമ്മളുടെ സാൻ വില്ലേജ് കാണിക്കുകയാണ്, കസുകേ ആയിട്ടുള്ള നമ്മളുടെ ഗാറ അവിടെ നിന്നും പോകാനായിട്ട് നിൽക്കുകയാണ്. അതായത് ഫൈക്കാഗേ സമ്മിറ്റിന് പോകാനായിട്ട് ലാൻഡ് ഓഫ് അയണില് വേണം പോവാൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗാറയ്ക്ക് ഒട്ടും സേഫ്റ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ടെമറയും കോൺകുറോയും ആണ് കൂടെ പോകുന്നത്. അതായത് ഇവർക്ക് രണ്ട് ഗാർഡ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ. അതായത് ഗാറ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു കാഗയാണ്, അതുകൊണ്ട് ഗാറേനെ അവർ ഒരുപാട് എന്താണ് എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ പേടിച്ചിട്ട് ഇവർ രണ്ടുപേരും തന്നെയാണ് കൂടെ പോകുന്നത്. പിന്നീട് കാണിക്കുന്ന തുജിക്കാഗേനെയാണ്, അതയാളുടെ പേര് ഒനോക്കി എന്നാണ്. അദ്ദേഹത്തിനാണെങ്കിൽ ഒരു ഭാരം എടുക്കാൻ പോലും വയ്യ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആൾക്കാർ ആ ഭാരത്തോടെ അദ്ദേഹത്തിന് എടുക്കുകയാണ്, അതായത് അത് അദ്ദേഹത്തിൻ്റെ തോളിലിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അയാളുടെ കൂടെയും രണ്ട് ആൾക്കാരുണ്ട്. അയാളെ കൊണ്ടുപോകുന്നത് അക്കഡ്സുജിയും കൂടെ പോകുന്നത് കൊറോട്സുജിയാണ്, അയാളുടെ ഗ്രാൻഡ് ഡോട്ടർ തന്നെയാണ് അക്കഡ്സുജിയുടെ. പിന്നീട്
നമ്മളെ കാണിക്കുന്നത് മിസുകാഗെയാണ്. കിടുകാക്കുറയിലെ അപ്പോഴത്തേക്ക് മിസുകാഗെയുടെ കൂടെ ആരാ പോകുന്നതെന്ന് വെച്ചാൽ, മിസുകാഗെയുടെ കൂടെ ചോജിറോ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു മെമ്പറാണ് നമ്മുടെ സെവൻ നിഞ്ച സോർഡ്സ് മാനിലെ. അപ്പോഴത്തേക്കും അദ്ദേഹവും പിന്നെ എ ഒ എന്ന് പറയുന്ന ഒരുത്തനുമാണ്. അയാൾക്ക് ബ്ലഡ് മിസ്റ്റ് ഒക്കെ അറിയാം. അപ്പോഴത്തേക്കും അതൊക്കെ പറയുമ്പോൾ തന്നെ മിസുകാഗെ ദേഷ്യം വരാണ്. എൻഗേജ്മെൻ്റ് എന്ന് കൂടെ പറയുമ്പോൾ നല്ല ദേഷ്യമന്ത്രി മിസുകാഗെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വന്തം റൈക്കാഗെയാണ്, ഫോർത്ത് റൈക്കാഗെയാണ് ഇരിക്കുന്നത്. സിയും ഡുറായും വന്ന് പറയാണ് ഞങ്ങൾ ഗാർഡ്സ് ആയിട്ട് വരാം. ആരോ വൈ, എനിക്കതൊരു പ്രശ്നമല്ല, എനിക്കൊന്നാമത് സമയമില്ല. അപ്പോഴവന്മാരുടെ മീറ്റിംഗ് പോയിട്ട് വരാം, ഇവിടെ ഇവിടെ ഡോർ എനിക്ക് കാണാൻ വയ്യല്ലോ എന്നും പറഞ്ഞാൽ ജനല എന്നെ പൊട്ടിച്ചിട്ട് ഇതാ എൻ്റെ ഡോർ എന്നും പറഞ്ഞാൽ അതിലേ ചാടി പോകുന്നുണ്ട്. അപ്പോൾ സി പറയുന്നുണ്ട് ഞാൻ സ്റ്റെയർ വഴി വരാം. ഡറായി പറയുന്നുണ്ട് ഞാൻ നടന്നു വന്നാലോ ചാടി വന്നാലോ ഞാൻ എന്ത് ചെയ്യണം, പെട്ടെന്ന് വരുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ റൈക്കാകെ പോവാണ്. പിന്നീട് നമ്മളുടെ സിക്സ്ത് ഹോക്കാഗെ ആയിട്ടുള്ള ഡാൻസോയാണ്. ഡാൻസോയും ഡാൻസോയുടെ കൂടെയുള്ള ആൾക്കാരും അവിടെ നിന്നും വരുമായിരുന്നു. അപ്പോഴത്തേക്കും ഡാൻസോനെ ആരും ഫോളോ ചെയ്യുന്നത് ഡാൻസോയ്ക്ക് മനസ്സിലാവുകയാണ്. ഒരു എട്ട് പേരുണ്ടെന്നും ഞാൻ തന്നെ നോക്കിക്കോളാന്നും ഡാൻസോ പറയാണ്. ഡാൻസോ പറയുന്നുണ്ട് കുറച്ച് നാളെ ഇനി ഒന്ന് ശരീരം കിട്ടി ഇന്ന് വന്നേരെന്ന് പറയുമ്പോൾ എട്ട് പേരും കൂടെ ചാടി വീഴുവാണ്. നമ്മുടെ ഡാൻസോ കണ്ണിലെ കെട്ടുമാറ്റമാണ്, അത് ഷെറിങ്കനായിരുന്നു. അതെങ്ങനെ കിട്ടി എന്ത് കിട്ടി എന്നൊക്കെ ഇനി വഴിയേ അറിയും. വിൻ റിലീസ് ചെയ്യാണ്, വാക്യൂം വേവ് എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്ത് അവന്മാരെ പിടിക്കാണ്. പിന്നെയും ഒരു പത്ത് പേര് വരുന്നുണ്ട്, അവന്മാരെ ഡാൻസോ തന്നെ കൈകാര്യം ചെയ്യുവാണ്. അങ്ങനെയും നമ്മളെ കാണിക്കുന്നത് അവിടത്തേക്ക്, അതായത് നമ്മുടെ ലാൻഡ് ഓഫ് അയണിലേക്ക് പോകാൻ നിൽക്കുന്ന നമ്മുടെ നറൂട്ടോനാണ്. പോകുന്ന വഴി റൈക്കാഗെനെ കണ്ടുപിടിക്കണം. നേരെ അവിടത്തേക്ക് ചെന്ന ഫൈക്കാഗെ സബ്മിറ്റിൻ്റെ ഇടയിൽ ചെന്ന് പെട്ട് ഡാൻസോ തന്നെ പിടിച്ചോണ്ട് വരേണ്ടി വരും. അതുകൊണ്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കകാഷിയൊക്കെ ഇരിക്കുകയാണ്. കകാഷി ആണെങ്കിൽ സായിനെ പോയി നോക്കുന്നുണ്ട്. സായി ആണെങ്കിൽ ഇത് ലെറ്റർ അയക്കാൻ പോവാണ് ഡാൻസോക്ക്, അതായത് ഇങ്ങനെ ഇവർ പോകുന്നു എന്നുള്ള കാര്യം. കക്കാഷി പറയാണ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, കൂടുതലൊന്നും എനിക്ക് പറയാനില്ലെന്ന്. അപ്പോൾ സായി ഓർക്കാണ് നറൂട്ടോടെ, അതായത് അച്ഛൻ ആയിട്ടുള്ള ഫോർത്ത് ഹോക്കാഗെ പറഞ്ഞ കാര്യവും ഓർക്കാണ്. അതായത് ഫോർത്ത് ഹോക്കാഗെ നറൂട്ടോനോട് പറഞ്ഞു അവനെ വിശ്വസിക്കുന്നു എന്ന്. അതുപോലെ കക്കാഷി നമ്മുടെ സായിനോട് പറയുന്നു. അപ്പോൾ സായിക്ക് എന്തോ ഒരു തോന്നിയിട്ട് സായി മാറ്റി എഴുതാൻ തുടങ്ങാണ്ട്. ഡാൻസോനെ കാണിക്കാനാണ് ഡാൻസോടെ കൂടെയുള്ള ആൾക്കാർ പറയണം ആ കൊള്ളാം, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ഡാൻസ് പറയണേ എനിക്ക് എന്ത് പറ്റാനാന്ന് പറഞ്ഞ് ഡാൻസോ നിൽക്കുകയാണ്, കൂളായിട്ട് തന്നെ നിൽക്കുകയാണ്. അവൻ്റെ ഷെറിങ്കൻ്റെ കാര്യം അവർക്ക് അറിയാൻ തോന്നുന്നു, കാരണം അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞെട്ടുന്നൊന്നുമില്ല, അവര് കൂളായിട്ട് നിൽക്കുകയാണ്. നറൂട്ടോനെ കാണിക്കുകയാണ്, നറൂട്ടോ കൊനോഹമാറുവിൻ്റെ അടുത്ത് നിൽക്കുവാണ്. നറൂട്ടോ കൊനോഹമാറുവിൻ്റെ അടുത്ത് ഈ കാര്യമൊക്കെ പറയുന്നുണ്ട്. റൂട്ട് മെമ്പേഴ്സ് നറൂട്ടോനെയും കൊനോഹമാറിനെയും വാച്ച് ചെയ്യുവാണ്. സെക്സ് ടെക്നിക്ക് യൂസ് ചെയ്യാണ് നറൂട്ടോയും കൊനോഹമാറും. അത് കണ്ട സാസുകെ ഗെൻജിറ്റ്സു ഷെറിങ്കനെ യൂസ് ചെയ്യാണ്. അതായത് റൂട്ട് മെമ്പേഴ്സിന് നേരെയാണ് യൂസ് ചെയ്ത്. അവന്മാരിങ്ങനെ കണ്ണും തുറിച്ച് അവന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണക്ക് ഇപ്രാവശ്യം നമ്മൾ രണ്ടുപേരും ചെയ്തിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഓ ഇനി എന്തോ ചെയ്യുന്ന പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊനോഹമാർ പറയണം അടുത്ത പ്രാവശ്യം നോക്കിക്കോ നറൂട്ടോ നിന്നെ ഞാൻ പൊട്ടിക്കും ഈ സെക്സി ടെക്നിക്കിൽ എന്ന്. അപ്പോൾ നറൂട്ടോ പറയണം നീ ഓൾറെഡി എന്നെക്കാ മുമ്പിൽ എത്തിക്കഴിഞ്ഞു, കാരണം ഞാൻ അറിഞ്ഞു നീ ചെയ്ത സംഭവമൊക്കെ. നീ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നണ കൊനോഹമാറോ, കാരണം നീ ഒറ്റയ്ക്ക് ആ ഒരു പെയിൻ്റെ തോപ്പിച്ചല്ല സൂപ്പറാ നീ എന്ന്. അപ്പോഴത്തേക്കും കൊനോഹമാറ പറയുന്നുണ്ട് താങ്ക് യു, നിങ്ങൾ പഠിച്ച റസങ്കൻ കൊണ്ടാന്ന്. അപ്പോൾ നറൂട്ടോ പറയാണ് ബിഗ് ബോൾ റസങ്കൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, എടുക്കട്ടെ ഞാൻ പോയിട്ട് വന്നിട്ട് നിനക്ക് പഠിപ്പിച്ചുതരാമെന്ന്. ഇതൊക്കെ കണ്ട കക്കാഷി നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, കാരണം എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻ്റ് ആയി എന്ന രീതിയിൽ. നറൂട്ടോ പറയുന്നത് ടപ്പേന്ന് പോയി ടപ്പേന്ന് ഞാൻ പറയാം, നീ വിഷമിക്കാൻ വേണ്ട എനിക്കൊന്നും പറ്റൂല എന്ന്, സേഫ് ആയിട്ട് വരണേന്ന് പറഞ്ഞ് കൊനോഹമാറും നറൂട്ടോനെ പറഞ്ഞു വിടുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ കക്കാഷിക്ക് എന്നെ നല്ല ചിരിവാനാണ്. ഫൈക്കാഗെ സമിറ്റ് അവിടെ കാണിക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മളുടെ സമൂഹി ടീമിനെ കാണിക്കുകയാണ്. സമൂഹി ടീം അവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ്, അതായത് എങ്ങനെയും തിരിച്ച് അവിടത്തേക്ക് പോകണം. അതുകൊണ്ട് അതിനുള്ള പ്ലാനിലെങ്കിലാണ് എന്തായാലും പോയിട്ട് നേരെ റൈക്കാഗേനെ കാണാമെന്നും പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് ഇറങ്ങുവാണ്. പോകുന്ന വഴി എന്തോ ഒരു കടുമുടുത്ത സാധനത്തെ അവർ ചവിട്ടുന്നുണ്ട്. അവരതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ നടക്കുകയാണ്. അത് യമട്ടോടെ പണിയായിരുന്നു, ട്രാൻസ്മിഷൻ വുഡ് സീഡ്സ് ആയിരുന്നു അത്. അതായത് ഈ സീഡ്സ് ചവിട്ടിയിട്ട് പോകുമ്പോൾ ഇവരെ ഒരു ട്രാൻസ്മിറ്റർ പോലെയാണ് ഇവരെ ഫോളോ ചെയ്ത് ഇവർക്ക് പോവുക. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് പോകണ്ടല്ലോ, കഷ്ടപ്പെട്ട് പോകണ്ടല്ലോ, തപ്പി പിടിച്ച് പോകണ്ടല്ലോ, ഇവരെ ഫോളോ ചെയ്തങ്ങ് പോയാൽ പോരെയെന്ന് പറഞ്ഞ് പോവാണ്. അപ്പോഴത്തേക്കും മൊമോയി പറയുന്നുണ്ട് നറൂട്ടോനെ കൂടെ കൊണ്ടുവരാറുന്നു. കമോയി പറയുന്നുണ്ട് വേണ്ട. അപ്പോഴത്തേക്കും നമ്മളെ യമട്ടോയും നറൂട്ടോയും കകാഷിയും ഇവരെ ഫോളോ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. മിസുകാഗെനെ കാണിക്കുകയാണ്. ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ ചോയിച്ചുറോയ്ക്ക് വയ്യെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മിസുകാഗെ തല വെച്ചിട്ട് ടെമ്പറേച്ചർ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും എയോ അങ്ങോട്ട് വന്നിട്ട് പറയാണ് നീ എന്താ ഇങ്ങനെ, ഞാൻ ഫുഡൊക്കെ എൻഗേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കലേ എന്ന്. വാട്ട് എൻഗേജ് എൻഗേജ്? അപ്പോഴത്തേക്കും പിന്നെയും ഇയാൾ പറയുന്നത് നീ എന്തോ എൻഗേജ് ആയിട്ട് നിൽക്കുവാണോ എന്ന്. ഇവൾക്ക് ദേഷ്യം വരാണ്. മിസുകാഗെ പറയാണ് ഇനി നീ എൻ്റെ മുന്നിൽ വന്നാൽ നിന്നെ വലിച്ചു കീറി ഞാൻ ഭിത്തി തേക്കുമെന്ന്. എന്താ പറ്റിയെന്ന് ഇവന് തന്നെ അറിഞ്ഞൂടെ എയോക്ക്. പിന്നീട് നമ്മുടെ സുഗെറ്റ്സു അതുപോലെ തന്നെ കരയിൽ നമ്മുടെ സാസുകിനെ കാണിക്കാൻ ടാക്ക ടീമിനെ നമ്മുടെ സെറ്റ്സു
ഇവിടത്തേക്ക് ആ ഒരു ലാൻഡ് ഫയറിലേക്ക് കൊണ്ടുപോവാണ്. നിങ്ങൾ വിചാരിച്ചു കാണും അപ്പോൾ ഡാൻസോൺ അറ്റാക്ക് ചെയ്ത് ഇവരാണെന്ന്. അങ്ങനെ വിചാരിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞുതരാം, ഡാൻസോൺ അറ്റാക്ക് ചെയ്തത് ലാൻഡ് ഓഫ് ഫുഡ്സിലെ അൻപു ആയിരുന്നു. അവരുടെ പേര് പർണിഞ്ച ഗ്രൂപ്പ് എന്നാണ്. അവർ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരാണ് അറ്റാക്ക് ചെയ്തത്. ഇവരിപ്പോൾ ലാൻഡ് ഓഫ് ഫയറിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തേക്കണേ. സാസുകി പറയുന്നുണ്ട്, അവൻ ആര് അറ്റാക്ക് ചെയ്താലും അവൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാനാണ് ഞാൻ വന്നേക്കണത്. ഇനി ഇതിൽ ഡാൻസോ എന്ന് പറയുന്നൊരു ഹൊക്കാഗയുടെ ചാപ്റ്റർ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സുജിക്കാഗേനെ കാണിക്കുകയാണ്. സുജിക്കാഗേ പറയാണ്, നമ്മളിപ്പോൾ പോകുന്ന ലാൻഡ് ഉണ്ടല്ലോ അവിടെ ഭയങ്കര പ്രൊട്ടക്ഷൻ ഉള്ള ആൾക്കാരാണ്. അവിടുത്തെ ഷിനോബീസ് വെറും ഷിനോബീസ് അല്ല, അവരും അതായത് ആ വില്ലേജും ഷിനോബീസും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതാണ്. അതുകൊണ്ട് അവിടെ എന്തേലും അലവാദത്തരം കാണിച്ചാൽ എന്ത് പറ്റും, തല വെട്ടി കഞ്ഞി വെച്ച് അവർ കുടിയും. കൂടുതൽ ഇതന്നെയൊന്നും പോവരുതെന്ന് പറയാണ്. ടാക്ക ടീം ആ ഒരു എന്താണ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അവരിനി ബാക്കിയുള്ളവർ വരട്ടെ, ഡാൻസ് വരട്ടെ എന്ന് പറയുകയാണ്. നമ്മളുടെ എന്താണ് നമ്മുടെ സുഗറ്റ്സ് പറയുന്നുണ്ട്, അതായത് നമ്മുടെ ജുഗോ എടുത്ത് എല്ലാ ബേർഡ്സിനെയും വെച്ചിട്ട് എവിടെയാണ് ആൾക്കാരില്ലാത്തതെന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോഴത്തേക്കും നമ്മളുടെ സമൂഹ ടീം എത്തിയിട്ടുണ്ട്, പുറകെ നറൂട്ടോയും ടീമും എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ എവിടെയാണ് ഇല്ലാത്തത് ചോദിക്കുമ്പോൾ ആ ഒരു സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഇല്ല അവിടെ നോക്കാമെന്ന് പറയുമ്പോൾ നമ്മളുടെ കരീൻ്റെ അടുത്ത് ചോദിക്കാൻ അവിടെ എത്ര ഗാർഡ്സ് ഉണ്ടെന്ന് നോക്കാൻ. നമ്മുടെ ഡാൻസോ തന്നെ അവരെയൊക്കെ കൊന്നിട്ട് വരുമ്പോഴാണ് നമ്മളുടെ സായി അയച്ച ലെറ്റർ കാണുന്നത്. നമ്മൾ വിചാരിക്കും സായി എല്ലാം എഴുതി അങ്ങ് അയച്ചു കൊടുത്തത്. സത്യം പറഞ്ഞാൽ സായി എല്ലാം മാറ്റിയിട്ട് കുഴപ്പമൊന്നുമില്ല, ലൈഫ് വില്ലേജിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നാരോട്ടോ സേഫ് ആയിട്ടിരിക്കുന്നു, അവനും കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു ലെറ്ററാണ് അയച്ചേക്കുന്നത്. ഡാൻസോ പറയുന്നുണ്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്നാലും നാരോട്ടോ സേഫ് ആണെന്ന് നിൽക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകും. ഡാൻസോ ഇഫായിക്കാകെ സമിറ്റ് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഡാൻസോനെ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്ത് സാസുക്കി അവിടെ വന്നിട്ടുണ്ട്. അവിടെ എന്തോ നടക്കുമെന്ന് ഇനി പോകും വഴി വേണം കാണാൻ. കരീനാണെങ്കിൽ ഗാർഡ്സിന്റെ ചക്ര ചെക്ക് ചെയ്യുമ്പോൾ സുഗറ്റ്സിനോട് സെറ്റ്സ് സംസാരിക്കുകയാണ്. സെറ്റ്സ് പറയുന്നത് കേട്ടിട്ട് കരീൻ പറയാണ് ഈ സെറ്റ്സ് കള്ളമാണ് പറയുന്നത്, കാരണം ഇവനെ വിശ്വസിക്കരുത്, എനിക്ക് ഉറപ്പില്ല എന്ന്. അപ്പോഴത്തേക്കും സെറ്റ്സിനോട് ആണോ ആണോ എന്ന് സുഗറ്റ്സും സാസുക്കയും ചോദിക്കുമ്പോൾ സെറ്റ്സ് പറയണ ഏ എന്താ അങ്ങനെ പറയുന്നത്, നിന്റെ ചക്ര ഡിസ്റ്റേബ് ആവുന്നു എന്ന് നമ്മുടെ കരീൻ പറയുമ്പോൾ പറയണ ഏ അങ്ങനെ ഒന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റൈക്കാഗേനെയാണ്. ഇവർ വന്നിട്ട് പറയാണ് സമൂഹ ടീം ഞങ്ങൾ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടാണ് വന്നത്, ആർക്കും ഫോളോ ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന്. റൈക്കാഗേ പറയണ പുറകെ തന്നെ ലീഫ് വില്ലേജ് മെമ്പേഴ്സ് ഉണ്ട്, ആ ലീഫ് വില്ലേജ് മെമ്പേഴ്സ് അല്ലെങ്കിൽ പുറത്തിറങ്ങിക്കോ, നിങ്ങൾ എന്തിനാ വന്നതെന്ന് നമ്മുടെ റൈക്കാകെ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഇന്നത്തെ നാളെ നമ്മളുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ ടാറ്റാ.